ഇന്നത്തെ ഡിസൈൻസിൽ നമ്മൾ കാണുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെമി ടസ്സ സിൽക്ക് ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഉണ്ട്. അതേപോലെ തന്നെ പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ ഇതുപോലെ പ്രിന്റ് പാറ്റേണും അതിൻ്റെ മുകളിൽ എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡിസൈനും പിന്നെ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയുണ്ട്. അത് വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് കളർ കോമ്പിനേഷനിലാണ്. അതിന് നെക്ക് പോർഷന് മാത്രം ഒരു സിമ്പിൾ എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്നതാണ്. നമുക്കൊരു വളരെ റഫ് യൂസിന് പറ്റിയ പ്രോഡക്റ്റാണ്. ഈവൻ മെഷീൻ വാഷ് പോസിബിൾ ആണ്. ഇതിൽ എംബ്രോയിഡറി ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ബ്രിക്ക് റെഡിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോണിനോട് സിമിലർ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് വരുന്നത്. വളരെ കംഫർട്ടബിളാണ് ഇടാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇടാനായിട്ടാണെങ്കിലും. നെക്ക് ലൈനിലാണ് എംബ്രോയിഡറി വന്നിട്ടുള്ളത്. ചുറ്റും നെക്ക് പോർഷന് ചുറ്റും ഇങ്ങനെ എംബ്രോയിഡറി കൊടുത്തിരിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. നെക്കാണല്ലോ അത്യാവശ്യം ഇറങ്ങി വരുന്ന ഒരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലോട്ട് സിമ്പിളായിട്ടൊരു ബോർഡർ പാറ്റേണും കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 899 റേഞ്ചിലാണ്. സൈസസ് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള എത്തനിക് പ്രിൻറ്റും അതിൻ്റെ മുകളിൽ എംബ്രോയിഡറിയും ചെയ്ത് വന്നിരിക്കുന്ന ഡിസൈനാണിത്. ഫാബ്രിക് ആണെങ്കിലും നല്ല പ്യുവർ ക്വാളിറ്റി കോട്ടൺ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ യോക്ക് പോർഷനിലാണ് എത്തനിക് പ്രിൻറ്റിലുള്ള ഒരു ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് എംബ്രോയിഡറി വന്നിരിക്കുകയാണ്. അതും വരുന്നത് സർദോസിയും അതുപോലെ ഫ്രഞ്ച് നോട്ട് ഒക്കെയിട്ടുള്ള നല്ല ഫൈൻ വർക്കാണ്. ഈവൻ മിഡ് പോർഷനിൽ ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ട് അവിടെയും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. മൾട്ടി കളേഴ്സിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ ഈ ഒരു മിഡിൽ പോർഷനിൽ വരുന്നത്. ചുറ്റും ബോർഡറൊക്കെ ആയിട്ട് പൈപ്പിംഗ് കൊടുത്ത് നല്ലൊരു പാറ്റേൺ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് നോക്കാം. ഫാബ്രിക് നോക്കിയിട്ടുണ്ടെങ്കിൽ കോട്ടണിൽ തന്നെ ഒരു വീവിംഗ് ഡിസൈൻ വരുന്നതാണ്. നമ്മൾ ലിനൻ ഫാബ്രിക്കിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ മെയിൻ ഫാബ്രിക്കിൽ വരുന്നത്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിൻറ്റഡ് പാറ്റേൺ ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും വന്നിട്ടുള്ളത്. പിന്നെ ഹെംലൈനിലോട്ടും ബോർഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ടയും ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ്. അത് പ്യുവർ ഷിഫോൺ ഫാബ്രിക്കിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു എത്തനിക് ലുക്കാണ് ഇതിന് വരുന്നതും. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ബ്ലോക്ക് പ്രിൻ്റ് ആണെങ്കിലും ആ യോക്ക് പോർഷനിൽ കൊടുത്ത ഫാബ്രിക്കിനോട് തന്നെ സിമിലർ ആയിട്ടുള്ള ബ്ലോക്ക് പ്രിൻ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ചുറ്റും സെയിം ഫാബ്രിക് വെച്ചിട്ടുള്ള ബോർഡറും ഗോട്ടാപ്പെട്ടി ലേസ് വർക്കും വന്നിട്ടുണ്ട്. പിന്നെ അടുത്തതിൻ്റെ ബോട്ടമാണ്. ബോട്ടം അതേപോലെ തന്നെ പ്രിൻ്റഡ് പാറ്റേണിലുള്ള ഫാബ്രിക്കാണ് ബോട്ടമായിട്ട് പെയർ ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2495 റേഞ്ചിലാണ്. സെമി ടസ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഡിസൈൻസ് ആണ് ഇനി. അതിലാണെങ്കിൽ 4 ഷെയ്ഡ്സ് ഉണ്ട്. ഇത് ഒരുപാട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഇപ്പം നമ്മളിപ്പോൾ പല ഡിസൈൻസ് ചെയ്തു സെമി ടസറിൽ. എല്ലാം നല്ല എൻക്വയറി നല്ലപോലെ ഓർഡറും വന്നിരിക്കുന്ന ഡിസൈനായിരുന്നു. അതിൻ്റെ തന്നെ അടുത്ത പാറ്റേൺ ആണ് ഇനി കാണുന്നത്. ഇതിലെല്ലാം വരുന്നത് സെയിം ബേസ് ഷെയ്ഡ് വരുന്നത് ടീൽ ബ്ലൂ ആണ്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഡൾ പ്രിൻറ്റിങ് ആണ് ഇതിൻ്റെ വന്നിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ തന്നെ. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും സെയിം പാറ്റേണിൽ തന്നെ വരും. അടുത്തതിൻ്റെ ദുപ്പട്ട. ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. നല്ല ക്ലാസി ലുക്കാണ്. അപ്പോൾ അതിൻ്റെ മിഡിൽ പോർഷനാണല്ലോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോർ പാറ്റേൺ. സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഗോൾഡൻ സരി വീവിങ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എൻഡിലോട്ടാണെങ്കിൽ നല്ല ഭംഗിയുള്ള സരി വീവിങ്ങും ബോർഡറും ആയിട്ടൊക്കെ ആ കളർ കോമ്പിനേഷൻ ആണെങ്കിലെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ്. അങ്ങനെ ഇതുപോലെ വരും ഈ സെറ്റിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ. 2390 ആണ് ഈ സെറ്റുകളുടെ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഗ്രേ ഷെയ്ഡാണ്. സെയിം പാറ്റേൺ സെയിം ഡിസൈൻ തന്നെ വരും. ദുപ്പട്ട പിന്നെ ബോട്ടം. അപ്പോൾ ഒരു ഗ്രേ കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്കാണ്. ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് കോമ്പിനേഷനാണ് ഇതിൽ വരുന്നത്. അടുത്തത് വരുന്നൊരു ബ്രൗൺ ഒരു റെയർ കളറാണ്. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിൻ്റെ ഷെയ്ഡും കാണാനായിട്ട്. ദുപ്പട്ടയും ആൻഡ് ബോട്ടം ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇനി ഒരു ഷെയ്ഡും കൂടെ ഇതിൽ അവൈലബിൾ ആണ്. അത് വരുന്നത് ഒലീവ് ഗ്രീനിലാണ്. ഇതാണ് എൻ്റെ ടോപ്പ് വന്നിട്ടുള്ള ദുപ്പട്ട. സെയിം പാറ്റേൺ പിന്നെ ബോട്ടം. ഇതുപോലെ 4 ഷെയ്ഡ്സാണ് ഈ ഒരു ഡിസൈനിൽ. 2390 റേഞ്ചിൽ. ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പേർച്ചേസ് ചെയ്യാവുന്നതാണ്. മാക്സിമം വെബ്സൈറ്റ് ത്രൂ പേർച്ചേസ് ചെയ്യാൻ നോക്കണം. കാരണം ഒരുപാട് ഓർഡർ വരുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്നാലും കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പേർച്ചേസ് ചെയ്യാൻ നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.